വിശേഷം ഒരു പ്രത്യേകത വിശേഷം കൊറോണ വന്നു, മരണങ്ങളെ സംഭവിച്ചു, നമ്മളെല്ലാം വീട്ടിൽ അടച്ചു കൂട്ടിയിട്ട് വിശേഷം, പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. അതാണ് കാര്യം. അത് പറ അപ്പൊ ഇതാണ് കാര്യം. ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഉറക്കം വരാതിരിക്കാനും മാത്രമല്ല ഉണ്ടായി, അച്ഛൻ അങ്ങനെ അവധി കിട്ടിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ലാപ്ടോപ്പ് മൊബൈൽ എല്ലാം ഉണ്ടായിരുന്നു. ബോറോ? അങ്ങനത്തെ ലോകമൊന്നും അല്ലായിരുന്നു ഞങ്ങളെ. ഞങ്ങൾ അവിടെ ഉള്ളത് ഞങ്ങളുടെ ഒരു കവലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ആൾക്കാരെയൊക്കെ ഒന്ന് വായി നോക്കാം, പല പ്രശ്നം പറയാം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്നു അറിയാവോ ഞങ്ങളെ. വീട്ടിൽ വന്നാലും വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാണും, അവരുടെ കഥകളൊക്കെ കേൾക്കും, പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ കഴിഞ്ഞോണ്ടിരുന്നു. അച്ഛാ നിങ്ങക്ക് പുറത്തിറങ്ങി നടക്കാന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പറ്റൂ. ഇപ്പൊ അമ്മമ്മയും അപ്പനും ഞങ്ങളോട് താമസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അവിടെ ആകാക്കാൻ പറ്റൂ. ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നല്ല, അയലക്കത്തെ വീട്ടിലൊക്കെ പോകാറുന്നു. ആ ഉണ്ണിയിലൊക്കെ വീട്ടിലൊക്കെ പോയി അവിടെ ഇരുന്ന് അവരുടെ പൊടിയിലും കീറിയും മാങ്ങയും പറിച്ച് അങ്ങനെയൊക്കെ നടക്കുവായിരുന്നു ഞങ്ങൾ. ഞാൻ പറയട്ടെ, നിങ്ങളെ പെമ്പിള്ളാരായോണ്ട് പറയല്ലോ, നല്ല പാചകം നല്ലൊരു കലയാണ്. നമ്മൾ പാചകം ചെയ്ത് പഠിക്കും, അമ്മയുടെ കൂടെ അടുക്കള കയറി അത്യാവശ്യം പാചകമൊക്കെ ചെയ്ത് പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഭാവിക്കും കൂടാണ് നല്ലത്. അങ്ങനെ ഒരു ശീലമാക്കി കൂടും. ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ സാധനങ്ങൾ ഇന്നത്തെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇങ്ങോട്ട് മാറ്റി വെച്ചു പറഞ്ഞാൽ ഞാൻ കേറാം. അതുകൊണ്ടാണ് ഞാൻ കേറാം. അതുതന്നെയാണ് എന്നോടുള്ള പ്രശ്നം. ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ തുടങ്ങുന്ന അമ്മയ്ക്ക് വലിയ ഇഷ്ടാവൂല. എന്നാ ഒരു പണി, പുസ്തകം വായിക്കും. വായന നല്ലൊരു ശീലമാണെന്നും ഭാവിയിലേക്ക് നല്ലൊരു അറിവുണ്ടാകാനാണെന്നും ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതാണ്, സൈഡ് എഫക്റ്റ് വരും. അയക്കോ, വായിച്ച് നല്ല ശീലം ഉണ്ടാക്കും. നല്ല 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 കഥാപുസ്തകങ്ങള്, ജീവചരിത്രങ്ങള് ഇതൊക്കെ വായിച്ചു പഠിക്കും. പിന്നെ ഇത്രയൊക്കെ വായിച്ചിട്ട് അച്ഛന് ബി എസ് സി ടെസ്റ്റ് പാസ്സാകും. മൊബൈൽ ചാർജ് ചെയ്ത് തന്നേക്കാം, നീ അതിനകത്ത് കുത്തിക്കൊണ്ടിരുന്നു. എന്നാ പിന്നെ ഇത് നേരത്തെ അങ്ങ് ചെയ്താ പോലെ. Thank you.